പെൻഷൻ എന്ന് പറയുമ്പോൾ എന്തിനാ ഇവർക്ക് കാലണമെന്ന്, അത് ഇവരെ ഉദ്ദേശിച്ച എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ കോഴിയെ കട്ടവന്റെ തലേ പപ്പുണ്ട് എന്ന് പറയുന്ന പോലെ ഈ വിഷയത്തിൽ ഞാൻ പെൻഷൻ എന്ന് പറഞ്ഞ് ഈ സ്ഥാപനത്തിന്റെ പേര് വിട്ടപ്പോ അത് അവരിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ, അവർ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധമുണ്ടെന്നല്ലേ എന്റെ അർത്ഥം. വടി കൊടുത്ത് അടിമേടിച്ച. നമസ്കാരം. ഇന്ന് രാവിലെ മുതൽ പുറത്തു വന്ന വാർത്ത ഷോൺ ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് പിണറായി വിജയന്റെ ഗുണ്ട മാഫിയ സംഘം പ്രചരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു വാർത്തയായിരുന്നു അത്. പക്ഷേ അതിൻ്റെ നിജസ്ഥിതിയിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ എനിക്ക് രസകരമായി തോന്നി. എങ്ങനെയാണ് ഷോൺ ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു കാരണവശാലും ഷോൺ ജോർജിനെ തൊടാൻ പറ്റില്ല, പക്ഷേ പിണറായി വിജയന്റെ ഭരണകാലത്ത് എന്ത് തെമ്മാടുത്തലും ചെയ്യും. പക്ഷേ ആ കാലഘട്ടം കഴിഞ്ഞുപോയി. എന്നെ കള്ളക്കേസിൽ കുടുക്കി, 2 തവണ അറസ്റ്റ് ചെയ്തു. അതൊക്കെ കള്ളക്കേസായിരുന്നു. എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത്, അല്ല, എന്നെ അർദ്ധരാത്രി കോടതിയിൽ ഹാജരാക്കി, എൻ്റെ അഡ്വക്കേറ്റിന് പോലും ഹാജരാവാൻ പറ്റാതെ, ജാമ്യക്കാരെ കൊണ്ടുവന്നതാവാൻ പറ്റാതെ വിധത്തിലൊക്കെ അവർ അഭ്യാസങ്ങൾ കാണിച്ചിട്ടാണ് എന്നെ ജയിലിലെത്തിച്ചത്. എന്നെ സംബന്ധിച്ചുള്ള സന്തോഷമുള്ള കാര്യമാണ്. അതേപോലെ നമ്മുടെ ഷാജിൻ സ്കറിയയ്ക്കെതിരെയുള്ള കേസ്, അത് അദ്ദേഹത്തെ പല വഴിക്ക് ശ്രമിച്ചെങ്കിലും പിടികൊടുക്കാത്തതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. പിണറായി വിജയന് വലിയ തിരിച്ചടിയായി മാറി, അദ്ദേഹത്തെ വല്ലാതെ ഉപദ്രവിച്ചു. പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നിടത്തെന്നാണ് ഷോൺ ജോർജ് പ്രതികാരമായി കൃത്യമായി പ്രവർത്തിക്കുന്നത്. പിണറായി വിജയനെതിരെ അത് എത്തിച്ചേർന്നത് വീണ വിജയനിലാണ്. മാസപ്പടി വിവാദത്തിൽ SFIO അന്വേഷണം കൊണ്ടുവന്ന് പിണറായി ഷോൺ ജോർജ് ഒറ്റ ദിവസം കൊണ്ടാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്നത്. ഷോൺ ജോർജ് ഇന്ന് ഏറ്റവും തിളങ്ങുന്ന താരമാണ് കേരളത്തിൽ. പി സി ജോർജിന് പി സി ജോർജിൻ്റെ മകൻ അപ്പന് ജനിച്ച മകൻ തന്നെയെന്ന് അദ്ദേഹം തെളിയിച്ചു. കാരണം പി സി ജോർജും ഇത്രയും കാലം ഞാനടക്കമുള്ള ആളുകൾ കൊണ്ടുവന്ന പല കേസുകളിലും പിണറായി വിജയനെ തൊടാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിലും അദ്ദേഹത്തിന് മുകളിൽ ബന്ധങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് BJP പ്രമുഖ നേതാക്കന്മാരടക്കം ദാസവേല ചെയ്യുകയാണ് പിണറായി വിജയന് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ പിണറായി വിജയന് സസുഖം വാണരുളുന്ന സമയത്താണ് മാസപ്പടി വിവാദം കൃത്യമായി SFIO അന്വേഷണം കൊടുത്ത്, അത് ഹൈക്കോടതി ഹർജി കൊടുത്ത് കൃത്യമായി അകത്താക്കാൻ, പിണറായി വിജയൻ ഈ മകളെ അകത്താക്കാൻ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കൃത്യമായി മുന്നോട്ട് പോകുന്നത്. അതിന് ഫുൾ ക്രെഡിറ്റ് എന്തായാലും ഷോൺ ജോർജിന് തന്നെയാണ്. മാത്യു കുഴൽനാടൻ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹം വേറൊരു വഴിക്കൂടിയാണ് പോയത്. പക്ഷേ ശരിയായ വഴിക്കൂടെ പോയി കൃത്യമായി എത്തിച്ചേർന്നത് പിണറായി വിജയൻ ഈ മകളെ അറസ്റ്റ് ചെയ്യാനുള്ള വഴിയിലെത്തിച്ചേർന്നത് കൃത്യമായി പറഞ്ഞാൽ പി സി ജോർജിൻ്റെ മകൻ നടത്തി കൊടുത്ത പരാതി തന്നെയാണ്. അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ പിണറായി വിജയൻ്റെ മകൾ കൊടുത്ത പരാതിയിൽ ഷോൺ ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. ഒരിക്കലും പറ്റില്ല. എൻ്റെ അറിവ് വിവരിച്ചിട്ട് ഒരു കാരണവശാലും ഷോൺ ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഉർവശി ശാപം ഉപകാരം എന്ന പോലെ ഷോൺ ജോർജ് ഈ പരാതിയും ഉപകാരപ്രദമായി മാറുകയാണ്. കർണാടക ഹൈക്കോടതിയിൽ കൊണ്ടുകൊടുത്ത പരാതി എന്തായിരുന്നു? എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് വീണ ജോ വിജയൻ പരാതി കൊടുത്തത്. പക്ഷേ ആ പരാതിയിൽ ഹൈക്കോടതി പിടിച്ച് അകത്താക്കിയില്ല എന്നുള്ളൂ. ഷോൺ അവർ നേരെ SFIO നേരെ വീണ വിജയനെ പിടിച്ച് കൈമാറുകയാണ് ചെയ്തത്. എല്ലാ തെളിവും കൃത്യമായി SFIO കൊടുത്തോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊടുത്തില്ലെങ്കിലും കൊടുത്താലും അകത്താവും എന്നുള്ള നിലയിലാണ് ഇപ്പോൾ വീണ വിജയൻ. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് വീണ വിജയൻ ഇപ്പോൾ ഷോൺ ജോർജിനെ ഒരു പരാതിയുമായി വന്നിരിക്കുന്നത്. ഡിഫമേഷൻ എന്തെങ്കിലും തരത്തിൽ ഷോൺ ജോർജ് എന്തെങ്കിലും ഇല്ലാത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഡിഫമേഷൻ കേസ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഏക വഴി. അതായത് കൃത്യമായി പറഞ്ഞാൽ ഡിഫമേഷൻ കേസ് കൊടുക്കാൻ മാത്രമേ അധികാരമുള്ളൂ എന്ന് നിരവധി സംഭവങ്ങളിലൂടെ തന്നെ പുറത്തു വന്നുള്ള കാര്യമാണ്. ഒരാളെ പറ്റി ഇല്ലാത്ത പറഞ്ഞാൽ ഏക വഴി ഡിഫമേഷൻ കേസ് കൊടുക്കുക എന്നുള്ളതാണ്. പകരം IT Act പ്രകാരം കേസ് കൊടുത്തുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഷോൺ ജോർജ് ഒരു തരത്തിലും എവിടെയും വീണ വിജയനെക്കുറിച്ച് മോശമായി പറഞ്ഞിട്ടുള്ള ഇങ്ങനൊരു കമ്പനി ഉണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ആ സന്ദർഭത്തിൽ അതിനെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കുന്നതിന് വരെ അധികാര ദുർവിനിയോഗം ചെയ്ത് കേസുമായി വന്നു കഴിഞ്ഞാൽ തിരിച്ചടി കിട്ടാൻ പോകുന്നത് വീണ വിജയനെ തന്നെയാണ്. കർണാടക ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ അതേപോലെ തന്നെയുള്ള തിരിച്ചടികളാണ് ഇനിയും വരാൻ കാത്തിരിക്കുന്നത്. ഇരന്നു വാങ്ങുക തിരിച്ചടി എന്നുള്ളതാണ് സത്യം. ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മളോട് ഷോൺ ജോർജ്
ഫോണിലൂടെ സംസാരിച്ച അതാണ് നമ്മൾ ഫസ്റ്റിൽ തന്നെ കേട്ടിട്ടുള്ളത്. ഈ വീഡിയോയുടെ ഫസ്റ്റിൽ തന്നെ ഷോൺ ജോർജ് മൈ ക്രൈം നന്ദകുമാർ ക്രൈമിൻ്റെ ചീഫ് എഡിറ്റർ ഞാൻ സംസാരിച്ചതാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അദ്ദേഹം വളരെ സന്തോഷവാനാണ് എന്നുള്ളതാണ് സത്യ ഈ കേസുകൊണ്ട്. അദ്ദേഹം വളരെ സന്തോഷവാനാണ്. നന്ദി, നമസ്കാരം. ഷോൺ ജോർജിനെതിരെ കേസെടുത്തു എന്നുള്ള വാർത്ത വന്നിരിക്കുകയാണ്, എന്താണ് അഭിപ്രായം? ഞാൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാ മറ്റൊരു പെൻഷൻ സംരംഭം. ഇതിന് മാത്രം പെൻഷൻ ഉണ്ടോ? ആവോ, ഇത്രയും കേട്ടുള്ളൂ. പെൻഷൻ എന്ന് പറയുമ്പോൾ എന്തിനാ ഇവർക്ക് കാലുള്ളതെന്ന്, അത് ഇവരെ ഉദ്ദേശിച്ച എന്താ പറയുന്നത്? അപ്പൊ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ കോഴിയെ കട്ടവന്റെ തലേ പപ്പുണ്ട് എന്ന് പറയുന്ന പോലെ, ഈ വിഷയത്തിൽ ഞാൻ പെൻഷൻ എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിന്റെ പേര് വിട്ടപ്പോ അത് അവരിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ, അവര് ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധമുണ്ടെന്നല്ല എന്റെ അർത്ഥം. അപ്പോ അവര് കൊടുത്ത പരാതിയിൽ എനിക്കെതിരെ നടപടി സ്വീകരിക്കാൻ യാതൊരു മാർഗവുമില്ല. ഒരു തരത്തിലും എനിക്കെതിരെയുള്ള കേസ് നിലനിൽക്കില്ല. ഇതൊരു ഗുണമുണ്ട്, ഇവർ ഇത്തരത്തിലൊരു ഒരു പരാതി കൊടുത്തുകൊണ്ട് സ്വാഭാവികമായും ഇത് ഈ ഈ ഇഷ്യൂ എസ് എഫ് ഐയുടെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ കമ്പനിയെ കുറിച്ച് എസ് എഫ് ഐ അന്വേഷിക്കണമല്ലോ. ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് അവർ പറഞ്ഞ സ്ഥിതിക്ക്, അതായത് കാനഡ കമ്പനിയായിട്ട് എന്താണ് ബന്ധം എന്നുള്ളത് സ്വാഭാവികമായിട്ടും അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. വടി കൊടുത്ത് അടി മേടിച്ചതാ. അതായത് ഹൈക്കോടതി കർണാടകയിൽ അവർ പരാതി കൊടുത്ത തിരിച്ചടി കിട്ടിയ പോലെ ഇങ്ങനൊരു കള്ള പരാതി അവര് കള്ളക്കേസ് കൊടുത്തതിലൂടെ എനിക്ക് അതിനകത്ത് അവർക്ക് ബന്ധമില്ലയുണ്ടെന്ന് തെളിയിക്കേണ്ട ആവശ്യം ഇനി എന്റെ അല്ലേ? സ്വാഭാവികമായിട്ട് എനിക്ക് ഇനിയത്തെ പിടിച്ചല്ലേ പറ്റുള്ളൂ. ഞാൻ സ്വാഭാവിക അടുത്ത നടപടി സ്വീകരിക്കും, അന്വേഷിക്കാൻ വേണ്ടി പരാതി കൊടുക്കും തീർച്ചയായിട്ടും. അതായത് പരാതിക്കാരി എന്തായാലും കൂട്ടിൽ കയറണം എന്നുള്ളത് ഉറപ്പാണല്ലോ. അതൊക്കെ നിയമ നടപടികളല്ലേ, ഞാൻ അഭിപ്രായം പറഞ്ഞ ശരിയല്ല. കൂട്ടിൽ കയറുക എന്നുള്ളതല്ല, ഇവിടെ നിയമം നടപ്പിലാകുക എന്നുള്ളതാണ്. അവര് നിരപരാധിയാണെങ്കിൽ പോട്ടെ, അല്ല ഞാൻ ശിക്ഷിക്കപ്പെടണം. അല്ല, ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ പോയി ഹർജി കൊടുത്ത് അവർക്ക് തിരിച്ചടി കിട്ടി. ഇതേപോലെ അവരിപ്പോൾ കൊടുത്തിരിക്കുന്ന പരാതിയിൽ പോലീസ് വല്ല കള്ളക്കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ അവര് കൂട്ടിൽ കയറിയെന്നല്ലോ എന്നാണ് ചോദിച്ചത്. സ്വാഭാവികമായിട്ടും അപ്പൊ അവരെ വിസ്തരിക്കേണ്ടി വരുമല്ലോ. ഈ കമ്പനിയുമായി യാതൊരു ബന്ധമില്ല എന്ന് തെളിയിക്കേണ്ടി വരും അവര്. കമ്പനിയും കമ്പനിയുടെ ഓണർമാരുമായിട്ട് അല്ലെങ്കിൽ കമ്പനിയുടെ ഡയറക്ടറുമായിട്ട് ഒക്കെ യാതൊരു ബന്ധമില്ല എന്നവർ തെളിയിക്കണ്ടേ? അപ്പോ പരാതി കൊടുത്ത ഇന്നലെ വരെ അവരുടെ സൈറ്റിൽ ഉണ്ടായിരുന്ന അഡ്രസ് വ്യാജമായിരുന്നു, അവർ എഡിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയണ്ടേ? ഇതിന്റെ ഹിസ്റ്ററി അതൊക്കെയല്ലേ, എഡിറ്റ് ഹിസ്റ്ററി ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു പരാതി കൊടുത്താൽ നമ്മൾ സന്തോഷിക്കാം അല്ലെ? എനിക്കങ്ങനെ ഒരു പരാതി വരുന്ന നമുക്കങ്ങനെ നിയമം നമ്മുടെ കയ്യിലിട്ട് അല്ലെങ്കിൽ നിയമത്തെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ആളൊന്നും അല്ല, നിയമത്തിന് വിധേയമായി നിൽക്കുന്ന ആളാണ്. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും. പക്ഷേ ഈ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെ അവരിത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് തന്നെ വിനയായി വരും പിന്നീട്. കൂടുതൽ അവരെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തു തരുന്നത് എന്നാണ് പറയുന്നത്. അതെ, മാത്രമല്ല ഈ പരാതിയിലൂടെയൊക്കെ ഇവരെന്തോ ഭയപ്പെടുന്നു എന്നുള്ളത് സമൂഹത്തിനും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കില്ലേ?